ഹായ് ഫ്രണ്ട്സ് എസ് ഡി എ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ബി പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവതിയുവാക്കൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഐ ബി പി എസ് ഏകദേശം പത്തായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് വിവിധ തരത്തിലുള്ള ഓഫീസർ ഓഫീസ് അസിസ്റ്റൻ്റ് ഒഴിവുകളുമായിട്ട് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് നല്ലൊരു നല്ലൊരവസരം തന്നെയായിരിക്കും ഇത് നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ബാങ്ക് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അവർക്കെല്ലാം ഇത് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ബാങ്ക് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഐ ബി പി എസ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി വന്നിട്ടുള്ളത് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാം ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് വരുന്ന വാക്കൻസി ഡീറ്റെയിൽസ് നോക്കുവാണേൽ പത്തായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഒഴിവുകൾ ഇതിൽ പറയുന്നുണ്ട് ഇതിലേക്ക് വരുന്ന ശമ്പള സ്കെയിൽ വരുന്നത് ഇരുപത്തി രണ്ടായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെ ആയിരിക്കും ഓഫീസർ സ്കെയിൽ വൺ സ്കെയിൽ ഓഫീസർ സ്കെയിൽ വൺ സ്കെയിൽ ടു ആൻഡ് സ്കെയിൽ ത്രീ പോസ്റ്റിലേക്കും അതുപോലെ ഗ്രൂപ്പ് ബി പോസ്റ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് മൾട്ടി പർപ്പസ് ഒഴിവുകളിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്കിതിൽ ഓൺലൈനായി അപേക്ഷിക്കാം പോസ്റ്റുകൾ നമ്മൾ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടി പർപ്പസ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് എസ് സി വിഭാഗത്തിന് എണ്ണൂറ്റി എൺപത്തി ഒന്ന് എസ് ടി വിഭാഗത്തിന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒ ബി സി വിഭാഗത്തിന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇ ഡബ്ല്യു എസ് നാനൂറ്റി അൻപത്തി മൂന്ന് അതുപോലെ ജനറൽ വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അങ്ങനെ അയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് വേക്കൻസിയാണ് ടോട്ടൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഓഫീസർ സ്കെയിൽ വൺ വരുന്നത് എസ് സി അറുനൂറ്റി പതിനേഴ് എസ് ടി എണ്ണൂറ്റി നാല് ഒ ബി സി ആയിരത്തി ഒരുന്നൂറ് ഇ ഡബ്ല്യു എസ് മുന്നൂറ്റി എൺപത്തി ഏഴ് ജനറൽ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് അങ്ങനെ മൊത്തം നാനൂറ്റി ഒരുന്നൂറ്റി പത്തൊൻപതാണ് ഓഫീസർ സ്കെയിൽ വണ്ണിലേക്ക് പറയുന്ന വാക്കൻസി ഓഫീസർ സ്കെയിൽ ടു വിവിധ വിഭാഗങ്ങളിലായിട്ട് അഗ്രികൾച്ചർ ഓഫീസർ ആണെങ്കിൽ എസ് സി മൂന്ന് എസ് ടി ഒന്ന് ഒ ബി സി ഏഴ് ഇ ഡബ്ല്യു എസ് ഒന്ന് ജനറൽ പതിമൂന്ന് മൊത്തം ഇരുപത്തി അഞ്ച് വേക്കൻസി പിന്നെ സ്കെയിൽ ടു മാർക്കറ്റിംഗ് ഓഫീസർ ആണെങ്കിൽ എസ് സി ഏഴ് എസ് ടി രണ്ട് ഒ ബി സി പത്ത് ഇ ഡബ്ല്യു എസ് മൂന്ന് ജനറൽ ഇരുപത്തി ഒന്ന് മൊത്തം നാൽപ്പത്തി മൂന്ന് വേക്കൻസികൾ പിന്നെ സ്കെയിൽ ടു ട്രഷറി മാനേജർ ആണെങ്കിൽ അതിലേക്ക് ഒ ബി സി ഒന്ന് ജനറൽ എട്ട് മൊത്തം ഒൻപത് വേക്കൻസികൾ ഓഫീസർ സ്കെയിൽ ടു ലോ ആണെങ്കിൽ എസ് സി മൂന്ന് എസ് ടി മൂന്ന് ഒ ബി സി ആറ് ഇ ഡബ്ല്യു എസ് ഒന്ന് ജനറൽ പതിനാല് അങ്ങനെ മൊത്തം ഇരുപത്തിയേഴ് പിന്നെ സ്കെയിൽ സി എ ആണെങ്കിൽ മുപ്പത്തി രണ്ട് പിന്നെ ഐ ടി ആണെങ്കിൽ ടോട്ടൽ അൻപത്തി ഒൻപത് ഓഫീസർ സ്കെയിൽ ടു ജനറൽ ബാങ്കിങ് ഓഫീസർ ആണെങ്കിൽ മൊത്തം തൊള്ളായിരത്തി ആറ് ഒഴിവുകളുണ്ട് ഓഫീസർ സ്കെയിൽ ത്രീ ആണെങ്കിൽ മൊത്തം നൂറ്റി അൻപത്തി ഒന്ന് വേക്കൻസികളാണ് അപ്പോൾ കാറ്റഗറി വൈസ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ എസ് സി വിഭാഗത്തിൽ ആയിരത്തി അറുനൂറ്റി അൻപത് വേക്കൻസികളും എസ് ടി വിഭാഗത്തിന് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വേക്കൻസികളും ഒ ബി സി ആണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് വേക്കൻസികളും ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് തൊള്ളായിരത്തി എഴുപത്തി മൂന്നോളം ജനറൽ വിഭാഗത്തിനാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വേക്കൻസികളും അങ്ങനെ ആകെ പത്തായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറോളം വേക്കൻസികളാണ് ഇപ്പോൾ ഈയൊരു ഐ ബി ബി എസ് എക്സാമിന് വിളിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ സ്കെയിൽ ത്രീ ഓഫീസ് ആണെങ്കിൽ ഇരുപത്തി ഒന്ന് ടു നാൽപ്പത് വയസ്സ് വരെയും സ്കെയിൽ ടു ആണെങ്കിൽ ഇരുപത്തി ഒന്ന് ടു മുപ്പത്തി രണ്ട് വയസ്സ് വരെയും സ്കെയിൽ വണ്ാണെങ്കിൽ മുപ്പത് വരെയും ഓഫീസ് അസിസ്റ്റൻ്റ് മൾട്ടി പർപ്പസ് ആണെങ്കിൽ മുപ്പത് വരെയും അപ്ലൈ ചെയ്യാം ഇനി എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ഡിക്ക് പത്ത് വയസ്സിൻ്റെയും പിന്നെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അതിൻ്റേതായ ഏജ് ഇളവുകളൊക്കെ ലഭിക്കുന്നതാണ് ഇതിലേക്ക് വരുന്ന യോഗ്യത നോക്കുവാണെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് മൾട്ടി പർപ്പസ് എന്ന വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി അതുപോലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം വിവിധ സ്റ്റേറ്റുകളിലെല്ലാം ഒഴിവുകളുണ്ട് പിന്നെ സ്കെയിൽ പി ഒ അസിസ്റ്റൻ്റ് മാനേജർ ആണെങ്കിൽ ഡിഗ്രിയാണ് ഇതിലേക്കും വേണ്ടത് മാർക്കറ്റിംഗ് ആണെങ്കിൽ എം ബി എ അപ്പോൾ അത്തരത്തിലുള്ള യോഗ്യതകളാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ തീർച്ചയായും അത് ചെക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക കാരണം ഇത്തരത്തിലുള്ള ജോലി തിരയുന്നവർക്കും അത് നല്ലൊരു ഉപകാരമായിരിക്കും പിന്നെ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡബ്ല്യു ഡി എക്സ് സർവീസ് ഒരുക്കെല്ലാം നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ എണ്ണൂറ്റി അൻപത് ആയിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഫീസ് ഉണ്ടായിരിക്കുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഇനേബിൾ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്